ഹായ് ഫ്രണ്ട്സ്, ഞാൻ സഞ്ജയ് ആറന്മുള ഹുക്കൻസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം കേട്ടോ. എഴുന്നേറ്റതേ ഉള്ളൂ, ലൈറ്റ് ഇട്ടിട്ടില്ല. അപ്പൊ ഫോണിന്റെ ഫ്ലാഷ് ഓൺ ആക്കി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വെളുപ്പിനെയാണ്, ഞങ്ങള് രാവിലെ ഫിഷിങ്ങിന് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. രാവിലെ സഹകരണനെ കൊണ്ട് പമ്പയാറ്റിന്റെ ഒരു അങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ പോകാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അതായത് രാവിലെ ഇപ്പൊ എന്തെന്റെ സമയം എന്താണ്ട് ഒരു 4 മണി കണ്ടായതുള്ളു കേട്ടോ. അലാറൊക്കെ എഴുന്നേറ്റാണ് പോവാനെ കൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ചെറിയ കുക്കിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും നേരെ ഫിഷിങ്ങിലേക്ക് പോവാം ആദ്യം തന്നെ. ഓക്കെ, പോലാമ്മ. അതുകൊള്ള ഇതുമില്ല. അങ്ങനെ നമ്മൾ 2 രൂപ വെള്ളം, 2 ലിറ്ററിൻ്റെ 4 ലിറ്റർ വെള്ളം, ബാഗ് ടൂൾസ് എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങണം കേട്ടോ. ഇന്ന് നമ്മൾ നൂലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ റീലിൻ്റെ. പുതിയ നൂല് കേട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ സഹായനെ മീൻ അടിച്ചു കേട്ടോ. ഞാൻ ആ സമയത്ത് തന്നെ ക്യാമറ ഓഫ് ആക്കി, കറക്റ്റ് സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ. ഇതോ കണ്ടില്ലേ, ഡ്രാഗ് പോട്ട് വെക്ക്, ഡ്രാഗ് പോട്ട്. ആ ഓക്കെ, പോതും. ആ പോതും പോതും. എപ്പിടി ഇരിക്കുന്നത് ഹുക്ക്? എപ്പിടി ഇരിക്കുന്നത് നല്ല ഹുക്കാ? ആ ഓക്കെ, ആ നല്ല ഹുക്കതാ. ലാൻഡ് പണ, ലാൻഡ് പണ. ഓ ഗുഡ്. ഇല്ല, അത് കട്ട് പണിണ്ടാക്കിട്ടാണ് അന്ന ടൈമില്. ഇതാ കറക്റ്റ് ഞങ്ങളെ ഇവിടുന്ന് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കന്നെ മീൻ അടിച്ചു. ഇതാ ഇതാ ഗ്രിപ്പർ ഇട്, ഗ്രിപ്പർ. അടിപൊളി അടിപൊളി അടിപൊളി. 4 അടിയുടെ പെലാജിക്കിന്റെ സ്റ്റിക്കാണ് കേട്ടോ. ജിഗിങ് റോഡിലാണ് നമ്മള് സ്നേഹത്തിനെ പിടിക്കുന്നത് കേട്ടോ. അടിപൊളി അടിപൊളി ഗൈസ്. നമ്മുടെ സഹകരണം പറഞ്ഞേക്കുന്ന സഹകരണൻ ആ മീനെ വേണ്ട, സഹകരണം റിലീസ് ചെയ്യണം എന്നാണ് കേട്ടോ. ഗുഡ് ആംഗ്ലർ. ഓക്കെ, റിലീസ്. നമ്മൾ റിലീസ് ചെയ്യുന്ന ഗ്രിപ്പർ ഇടാറില്ല, ഞാൻ പറഞ്ഞ കൊണ്ടാണ് അണ്ണൻ ഗ്രിപ്പർ ഇട്ടത് കേട്ടോ. ഓ വിട്ടുക്കോ, പോടാ നീ പോ. കൊള്ളാം കൊള്ളാം കൊള്ളാം. പിന്നെ കൂടെ ഹെവി പിന്നാടി പിന്നാടി. ഓ ഓ മൈ ഗോഡ്. കിടിലം പുള്ള്. ഓ ലുക്ക് ആൻ ആ സ്പിന്നർ. പൊളി പൊളി പൊളി. സ്ട്രൈക്ക് അടക്കം. ഹൂ ഹാപ്പിയാ? ഏ തകാനെ ഇത്രയും നേരം നിർത്തി ഞാൻ കാസ്റ്റ് ചെയ്തിട്ട് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ വള്ളം ട്രെയിൻ ചെയ്യാൻ കൊടുത്തേക്ക് കേട്ടോ. മര്യാദക്ക് ഇരുന്ന് തൊഴാണോന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ചെറുമീൻ ചെറുമീൻ ചെറുമീൻ. ബാക്ക് 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 ബാക്ക്. ഓ
കിടില്ല സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ. അവിടെ ചേർമീനുള്ള സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം, അവൻ അടിയിലായിരിക്കും, അപ്പം നമ്മൾ സ്പിന്നർ കൊടുക്കണം. പിന്നാടി 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 എടുത്തുക്കോ, പിന്നാടി എടുത്തുക്കോ. ഞാൻ പറഞ്ഞില്ല ഗൈസ് അതിലൊക്കെ നമ്മുടെ സ്പിന്നർ തന്നെ വേണമെന്ന്. ഏ ലുക്കല 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 അന്നേ, ഞാൻ നെനച്ചത് എന്നു തരുമാ, അങ്ങ് അവളും ഡീപ്പ് ഇരിക്കുതാ, നൂല് പോയിട്ടേ എടുക്കുത്, ഡൗട്ട് ലോക്ക് പണി ഹുക്കപ്പ് അടി മീൻ പിടിച്ചിട്ട ബസ്സില്. ആ എന്റെ ബോക്സ് മൊത്തം ഉടച്ചിട്ടെ. ഫുള്ള് അവൻ വിഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ കിടക്കാലാലാല അയ്യോ പോയിട്ട് ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇല്ല പരവല്ല കൊഞ്ചം. ഉപകേശം നമ്മുടെ ഇതേണ്ട് ചെറിയും കിടക്കുന്നുണ്ടല്ലേ, സൈസുള്ള ചെറുവിനാണത് കേട്ടോ. എന്തായാലും അടിപൊളി അടിപൊളി. എപ്പിടി ഇരുന്നേ? അതാ സ്ട്രൈക്ക് മിസ്. ഇത് തന്നെ കൊള്ളാം 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 അടിപൊളി. ഞങ്ങളപ്പോ ഹുക്ക് റിമൂവ് ചെയ്യട്ടെ. എന്നെ ഗൈസ് ഒരു മീൻ അടിച്ചു ഗൈസ്, റെക്കോർഡാണെന്ന് വിചാരിച്ച് ഇരിക്കുവായിരുന്നു, പക്ഷെ റെക്കോർഡല്ലായിരുന്നു. നല്ല കിടിലനൊരു നീലവാഹ. ആഹാ എങ്ങണ്ട് കളർ എങ്ങാണ്ട് അടിപൊളി ബ്ലൂ. ആ ഇന്നും ബ്ലൂ വരുവാ. ആഹാ അടിപൊളി. ഏയ് ആ അങ്ങേ കിടക്കട്ടോ, മറ്റവനടുത്ത് മേടിച്ചടിക്കരുത് കേട്ടോ. നൈസ് ബ്ലൂ ആട്ടോ, നൈസ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിവാ. എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ, പോളി പോളി പോളി. ആ ഇതാ മോനെ സൂപ്പർ സൂപ്പർ. ഏച്ചി അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഒരു മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞ് ഏതോ ഒരു കടവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുക കേട്ടോ. വിശക്കുന്നെന്ന് പറഞ്ഞു സഹകരണാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മീനെടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ വേറെ വഴിയില്ല, മീനെടുത്തിട്ട് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ക്ലീൻ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ട് എന്തെങ്കിലും ചേമ്പലക്കകത്തോ എന്തെങ്കിലും അകത്ത് പൊള്ളിച്ച് തിന്നാം. വിശക്കുന്നു, നന്നവാനം വിശക്കുന്നു. ബ്രെഡുണ്ട്, ബ്രെഡ് തന്നെ തിന്നിതെങ്ങനെ. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം തൊട്ടേ അണ്ണൻ പറയുന്നുണ്ട് വള്ളത്തെ പോകുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ കുക്ക് ചെയ്തൊക്കെ കഴിക്കണമെന്ന്. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്ക് എന്തായാലും അതിനെ ആദ്യം വെട്ടി ക്ലീൻ ചെയ്യാം, അണ്ണൻ തന്നെ വെട്ടി ക്ലീൻ ചെയ്യും. വാ ക്ലീൻ പണ്ണു, വാ വാ ക്ലീൻ പണ്ണ്. അതെ ഇത് ഗൈസ് നല്ല ഒന്നാം തരം നീലവാകയാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടെ എല്ലാം നീല അടിച്ച് കയറിയിരിക്കുകയാണ് കേട്ടോ. പക്ഷേ വെള്ളത്തിലോട്ട് ഇതാ ഇതാ ഇപ്പൊ കാണാ നീല, ഇതുണ്ടല്ലേ നീല അടിച്ച് കയറി നിക്ക കേട്ടോ. ബ്ലൂ മീൻ, നീല മീനെ കഴിക്കാം. വാ കട്ടപ്പന ഫ്രഷാ കേട്ടോ, ഞങ്ങള് ഫ്രഷ് മാത്രമേ സാപ്പിടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ സഹകരണ മീനെ മൊത്തം ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവനെ ഉപ്പിട്ട് കഴുകും. ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ മീനെ വെട്ടി വെച്ചേക്കുന്നുണ്ടല്ലേ, എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സഹേനേ. നമ്മളപ്പോൾ എൻ്റെ ഇവിടോട്ട് കയറി ഇരുന്നിട്ട് എവിടെയാണെന്നൊന്നും അറിയത്തില്ല, ഇവിടോട്ട് കയറി ഇരുന്നിട്ട് ഇതിനെ നമുക്ക് ചേമ്പലയൊക്കെ വെച്ച് പൊതിഞ്ഞ് റെഡിയാക്കാം കേട്ടോ. ആകെ ഒരു വാഴയിലേ കിട്ടിയുള്ളൂ ആ ഒരു സൈഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ചേമ്പലയൊക്കെ വെച്ച് പൊതിഞ്ഞ് നമുക്ക് ഇതിനെ റെഡിയാക്കാം. ഏ അണ്ണേ മനല്ലാമ്മ, ബ്രെഡ് റെഡി, മസാല റെഡി,
ഓക്കെ, അപ്പൊ ഞങ്ങൾ ഉച്ചക്കത്തെ എന്തായാലും കഴിക്കാനൊക്കെ ഉള്ള പരിപാടി കേട്ടോ. ഞങ്ങൾ ഒരുപാട് ലോങ് ഒക്കെ വന്നിട്ടാണ് ഇന്ന് മീനെ പിടിക്കാനായിട്ട് വന്നത്. അങ്ങനെ കുറച്ച് എന്റർടൈൻമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ടെൻഷനൊക്കെ ആണ്, ഒന്ന് റിലാക്സ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വന്ന് ഒന്ന് ആഘോഷിക്കുക എന്ന് വെച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി, നമുക്കപ്പോൾ ഇതിനെ മസാലയൊക്കെ തേച്ച് റെഡിയാക്കാം. ഗൈസ് നമ്മളപ്പോൾ മസാല തേക്കുവാണ് കേട്ടോ, മീനിൻ്റെ പുറത്തോട്ട് മസാല ഇങ്ങനെ വെതറി അങ്ങോട്ട് തേക്കുവാണ്. പൊളിക്ക് ഇതൊരു വെറൈറ്റി മസാലയാണ് കേട്ടോ. അമ്മനാണെ ഇപ്പോഴേ കൊതി വന്നിട്ടിരിക്കുക കേട്ടോ, എനിക്ക് വിശക്കുന്നുണ്ട് കണ്ടവാനോ. നല്ല ഗ്യാപ്പുള്ള മസാല പോട്, അത് റെഡി, അത് നെക്സ്റ്റ് റൗണ്ട്. മരത്തിന്റെ ഇടയ്ക്ക് ഒരു മീൻ വന്ന് ചാരിയിട്ട് പോയതാ കേട്ടോ, അത് നെക്സ്റ്റ് റൗണ്ട്, അത് നൈറ്റ് ഡിന്നർക്ക്. നമ്മുടെ മസാലയൊക്കെ തേച്ച് കുട്ടപ്പനാക്കി കിടത്തേക്കാണ് കേട്ടോ. അതാ ഇതാണല്ലേ, ഇനി നമുക്ക് ഡിസൈൻ, ഡിസൈനൊക്കെ കണ്ടല്ലേ, ഡിസൈൻ എല്ലാം അതിൻ്റെ അകത്തെല്ലാം മസാല വെച്ച് റെഡിയാക്കി വെച്ചേക്കുക കേട്ടോ. ഇനി നമുക്ക് ഇവനെ പൊതിഞ്ഞ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ കരയിലോട്ട് കയറണം. ഓക്കെ, ഇതാ നമ്മളപ്പോൾ കത്തിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. മീനെ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ നമ്മളപ്പോൾ സാധനം വെച്ച് കത്തിക്കാനായിക്കൊണ്ട് തുടങ്ങുകയാണ് കേട്ടോ. എന്നെ കുറേ നേരമായിട്ട് കാണാത്തത് കൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആയി കാണില്ലേ. അപ്പോൾ അതാ നമ്മൾ ഇരിക്കുന്നിടം കണ്ടില്ലേ, ഒരു കാടാണ് കേട്ടോ. പിന്നെ പുറകിൽ കൃഷിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്നൊരു മേപ്പൂട്ട് കയറി ഇങ്ങനെ ചെന്നപ്പോഴത്തേക്ക് ഒരു വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്ന്, പിന്നെ അതുകൊണ്ട് അവിടെ കുറേ ചേമ്പലയും ഇപ്പോൾ ഉണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പൊതിഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഇത് റെഡിയാകട്ടെ. നമ്മൾ റൗണ്ട് ഇങ്ങനെ വൃത്തിയാക്കി വെച്ചേക്കാണ് കേട്ടോ. ഇനി പോകുമ്പം നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ആരും ഇതുപോലെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള തീയൊക്കെ കെടുത്തിയിട്ട് വേണം പോവാൻ. ഒന്നാമത് വേനൽ സമയമാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഏരികൾ മൊത്തം കത്തി ചാമ്പലാകും. അങ്ങനെയുള്ള പണി ആരും പോയി കാണിക്കരുത്. ഓക്കെ, അതിനെ അങ്ങോട്ട് റെഡി ആട്ടോ, ഒരു 10-20 മിനിറ്റ്. അതങ്ങനെ നമ്മുടെ മീൻ അതിൻ്റെ അകത്ത് ഇരുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് നമ്മൾ ഒരു പരിവുമായി കേട്ടോ. നമ്മളപ്പോൾ അതിൻ്റെ ഇതങ്ങോട്ട് തുറന്നിട്ട് ഇതെന്താ വായെന്ന് നോക്കാം. ഹെവി ആ, ഓക്കെ വാ. ദാ ഭയങ്കര ചൂടാകട്ടോ, ഒരു രക്ഷയില്ല. പുളി പുളി പുളി, അടിപൊളി അടിപൊളി. ദാ ഉപ്പ്, സൂപ്പർ സൂപ്പർ ഉപ്പെല്ലാം ഉണ്ട്. എപ്പടി ഇരിക്കുന്നത്? കാറ് എടുക്കുതാ ഇല്ലേ? ഓക്കെ, അപ്പൊ ഞങ്ങള് ഇനിയും കഴിച്ചിട്ട് കാണാം. ദാ ഒരു 1.5 kilo ഉള്ള ഒരു വാഹയുടെ പരിവാണ് കേട്ടോ. മയിൽവാഹ അടിച്ച് പകുതി അത്ര ആക്കിയിട്ടേ കേട്ടോ. ഇനിയും കഴിക്കാനും കൊണ്ട് കിടക്കുന്നുണ്ട്, അവിടെ എല്ലാം ഇനിയും തിന്നാനും കൊണ്ട് ഇരിക്കുക കേട്ടോ. സാപ്പിടുങ്ങോ, നല്ല സാപ്പിടുങ്ങോ. ഞാൻ നിമ്മതിയാ സാപ്പിടുങ്ങോ, എൻജോയ് പണി സാപ്പിടുങ്ങോ. അടിപൊളി. ഓ എപ്പടി ഇരുന്നേ വീട്ടിലെ? എപ്പടി ഇരുന്നേ എക്സ്പീരിയൻസ്? നല്ലതാ എടുക്കുതാ? നല്ലാ ഇല്ലയാ? അപ്പടിയെ ബോട്ടിലിരുന്ന് കുതിച്ചിട്. നല്ലാ ഇല്ലേ? 2-3 ബ്രെഡാ കേട്ടുന്നേ, അതിൻ്റെ കൂടെ മീനും. അപ്പം നമ്മളതിൻ്റെ ഉണ്ട്, അവിടെ ഇട്ടാണ് സാധനം എല്ലാം കത്തിച്ചത്. അതെല്ലാം കെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനത് വീണ്ടും ലാസ്റ്റായിട്ട് ഒന്ന് കാണിക്കാം. അതെല്ലാം കെടുത്തിയിട്ട് കെടുത്തിയിട്ടാണ് ഞാനിവിടെ വന്നിരുന്ന് കഴിക്കാനെ കൊണ്ട് റെഡിയാക്കിയത് തന്നെ. അപ്പോൾ അതിമനോഹരമായ പമ്പയാറും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഞങ്ങളുടെ
ഒരു കുട്ടി ജീവിതമാണ് ഇന്ന് കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പോയി ഇതുപോലൊക്കെ ചെയ്യുന്ന നല്ലതൊക്കെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ, എപ്പോഴേലൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇതുപോലെ എല്ലാം തിരിച്ച് കെടുത്തിയിട്ടൊക്കെ പോകണം, ഇല്ലെന്നുണ്ടെങ്കിൽ അത് മൊത്തം കത്തി കാടും കത്തും നാടും കത്തും നാട്ടുകാരെ നടിയും കിട്ടും. ഓക്കേ.